നമസ്കാരം. വീണ്ടും വെൽനസ് പ്രൊഡക്റ്റുകളും ആരോഗ്യവും എന്ന വെൽനസ് പ്രൊഡക്റ്റ് വെൽനസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള വെൽനസ് പ്രൊഡക്റ്റുകളെ കുറിച്ചുമാണ് നമ്മൾ നോക്കി വരുന്നത്. പ്രത്യേകിച്ച് വെസ്റ്റിജ് കമ്പനി പുറത്തിറക്കിയിട്ടുള്ള വെൽനസ് പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ജോയിൻസിലുണ്ടാകുന്ന വേദനകളും നമ്മുടെ അസ്ഥികളിലുണ്ടാകുന്ന വേദനകളും അതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം പ്രൊഡക്റ്റുകളാണ് നമുക്ക് വെൽനസ് പ്രൊഡക്റ്റാണ് നമുക്ക് മാർക്കറ്റിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഗ്ലൂക്കോസമിൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ജോയിൻസ് പെയിനിനും അസ്ഥിവേദനയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. എന്താണ് ഗ്ലൂക്കോസമിൻ? ഗ്ലൂക്കോസമിൻ ഒരു സ്വാഭാവിക സംയുക്തവും ഒരു സാധാരണ ഘടകവുമാണ്. ഗ്ലൂക്കോസമിനെ ക്ലൈൻസ് ആരോഗ്യപരമായ തരുണ അസ്ഥിയിലും സിനോവിൽ ദ്രാവകത്തിലും ഇത് കാണപ്പെടുന്നു. ഗ്ലൂക്കോസമിൻ സന്ധികളെ ലൂബ്രിക്കേറ്റ് ചെയ്യുകയും ആരോഗ്യപരമായ തരുണാസ്ഥിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇത് തരുണാസ്ഥിയെ പുനർജീവനത്തെ പ്രോത്സാഹിപ്പിക്കുകയും സിനോവിൽ ഗ്രന്ഥത്തിൻ്റെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഭക്ഷണത്തിന് ശേഷം ദിവസത്തിൽ 2 തവണ 2 ടാബ്ലറ്റുകൾ 2 ക്യാപ്സുകൾ വീതമാണ് നമ്മളിത് എടുക്കുന്നത്. ഓക്കെ, ഇത് ഗ്ലൂക്കോസമിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അസ്ഥിവേദനയും ജോയിൻറ് പെയിനെയും ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള ഒരു ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസമിൻ. ഈ ഗ്ലൂക്കോസമിൻ നമ്മുടെ ശരീരത്തിലെ ആകമാനം നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ് ഗ്ലൂക്കോസമിൻ. അപ്പോൾ നമ്മൾ രോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിക്കേണ്ടി വരുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് കാൽസ്യം. ഭക്ഷണത്തിൽ കഴിക്കുന്ന കാൽസ്യത്തിൻ്റെ അളവ് ശരീരത്തിന് പര്യാപ്തമല്ലാതെ വരുമ്പോൾ ഉപയോഗിക്കുന്ന സപ്ലിമെൻ്റാണ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് എല്ലുകളുടെ ബലവും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. ദന്ത പ്രശ്നങ്ങൾ തടയാനും ഇത് ഉപയോഗപ്രദമാണ്. വിറ്റാമിൻ D3 ഇത് എല്ലുകളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കാനും പ്രായമായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രയോജനകരവുമാണ്. കാൽസ്യം കാർബണേറ്റ് ഓക്സിയോഫോറസിസ് സാധ്യത കുറയ്ക്കുന്നു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ്. മുതിർന്ന ഭക്ഷണത്തിന് ശേഷം പ്രതിദിനം 2 ക്യാപ്സുകൾ വീതം എടുക്കാവുന്നതാണ്. ഈ ക്യാപ്സുകളെല്ലാം രോഗത്തിന് മരുന്നുകളല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും കാൽസ്യവും ഒക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഇത് കഴിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടതുണ്ട്. ഏത് ടാബ്ലറ്റ് ഏത് ക്യാപ്സുൾ നമ്മളെടുത്താലും അതിനനുസരിച്ച് നമുക്ക് നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജത്തെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാനൊക്കെ ആണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഒരു മരുന്നായിട്ടല്ല നമ്മളിത് ഉപയോഗിക്കുന്നത് എന്നിങ്ങനെ പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ കാൽസ്യത്തിൻ്റെ പ്രത്യേകത ഇതാണ്. നമ്മുടെ കാൽസ്യക്കുറവുകൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കാൽസ്യം ഗുളികകൾക്ക് എഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഉൽപ്പന്നമാണ് കാൽസ്യം. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇത്. പ്രത്യേകിച്ച് എല്ലുകൾക്ക് ബലം നൽകി കൊടുക്കാൻ നമുക്ക് കാൽസ്യത്തിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ പല്ലുകൾക്ക് ബലം നൽകാൻ കാൽസ്യത്തിൻ്റെ ആവശ്യമുണ്ട്. പല്ലുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കാൽസ്യം ടാബ്ലറ്റുകൾ നമ്മൾ എടുക്കുന്നത് നല്ലതാണ്. മറ്റൊരു ഉൽപ്പന്നമാണ് കൊളാജിൻ. ആരോഗ്യമുള്ള സന്ധികളിലെ പ്രധാന ഘടകകരമായ പ്രോട്ടീനും മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന ഏറ്റവും സമൃദ്ധമായ പ്രോട്ടീനുമാണ് കൊളാജിൻ. ഇത് ശരീരത്തിലുടനീളം ശക്തിയും വഴക്കവും നിലനിർത്തുന്നു. പ്രായമാകുമ്പോൾ ശരീരത്തിലെ കൊളാജിൻ കുറയുന്നത് ചർമ്മത്തിൽ ചുളിവുകൾക്കും അസ്ഥികൾ പൊട്ടുന്നതിനും ജോയിൻറ് തരണാസ്ഥിയുടെ അപചയത്തെ ത്വരിതപ്പെടുത്തുന്നതിനും ഇടയാക്കും. റോസ് ഫിഷ് എക്സ്ട്രാക്റ്റുകളും വിറ്റാമിൻ സിയും അടങ്ങിയ വെസ്റ്റിജ് കൊളാജിൻ ശരീരത്തെ സുപ്രധാന കൊളാജിൻ ഉപയോഗിച്ച് നിറയ്ക്കുന്നു. ആരോഗ്യപരമായ ടിഷ്യൂകൾ നിലനിർത്താനും സഹായിക്കുന്നു. ഇത് വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. കഠിനമായ വേദന കുറയ്ക്കുന്നു. ചലനരഹിതമായ സന്ധികൾ പ്രത്യേകിച്ച് ഓസ്റ്റിയോ അത്തറ്റിക്സിസ് പോലുള്ള അവസ്ഥകളെ നിയന്ത്രിക്കുന്നു. ഇതാണ് ഈ കൊളാജിൻ്റെ പ്രത്യേകത. ഇതൊരു പൊടിയാണ്. ഇത് 100 മില്ലിയുള്ള ഒരു പൊടിയാണ്. ഈ 100 മില്ലി വെള്ളത്തിൽ ലയിപ്പിക്കണം. അതായത് ഇത് വെള്ളത്തിലോ മറ്റെന്തെങ്കിലും
വെള്ളത്തിൽ ഉപയോഗിച്ചാണ് ജലിപ്പിച്ച് ഉപയോഗിച്ചാണ് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, അപ്പം ഈ മൂന്ന് ഉൽപ്പന്നങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജോയിൻറ്റ് പെയിൻസിനും നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വേദനകൾക്കും. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റു കുറച്ച് ഉൽപ്പന്നങ്ങളുടെ ഇതിനോട് കൂടെയുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ എന്താണ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. നമുക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ഈ പ്രശ്നത്തെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കുന്നതാണ്. മറ്റൊന്നാണ് ഫ്ലാക്സ് ഓയിൽ. ഈ ഫ്ലാക്സ് ഓയിൽ നമ്മൾ പല രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിക്കുന്നതാണ്. ഫ്ലാക്സ് ഓയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രോഗമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഫ്ലാക്സ് ഓയിൽ കഴിക്കാൻ കഴിയും. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും കൊളസ്ട്രോൾ ഇല്ലാതാക്കാനും നമ്മുടെ കൊളസ്ട്രോളിനെ തീർത്തും ഇല്ലാതാക്കി നമ്മുടെ ഒരു ഫിറ്റായിട്ടുള്ള ശരീരത്തെ ഉണ്ടാക്കി തരാൻ കഴിവുള്ള ഒരു ഉൽപ്പന്നമാണ് ഫ്ലാക്സ് ഓയിൽ. നമ്മുടെ ചണത്തിൻ്റെ വിത്തിൽ നിന്ന് എടുക്കുന്ന ഒരു ഓയിലാണ് ഫ്ലാക്സ് ഓയിൽ. എന്താണ് ഫ്ലാക്സ് ഓയിൽ? ആവശ്യമായിട്ടുള്ള ഫാറ്റി ആസിഡുകളുടെ സമ്പന്നമായ ഉറവിടമാണ് ഫ്ലാക്സീഡ് ഓയിൽ. ആൽഫ ലിനോലിക് ആസിഡ്, ഒമേഗ 3, ഒമേഗ 6, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഹൃദയത്തിന് ആരോഗ്യം നൽകുന്ന നല്ല കൊഴുപ്പുകളാണ്. കോശസ്ഥലങ്ങളുടെ സമഗ്രത നിലനിർത്താൻ ആവശ്യമായ ശക്തമായ ആൻറ്റി ഓക്സിഡായ വിറ്റാമിൻ ഇയുടെ സമ്പന്നമായ ഉറവിടം കൂടിയാണിത്. ഫ്ലാക്സീഡ് ആരോഗ്യപരമായ കൊളസ്ട്രോൾ നിലനിർത്താനും ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഇതാണ് ഫ്ലാക്സ് ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് രക്തത്തെ ശുദ്ധീകരിക്കുന്നുണ്ട്, രക്തത്തിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നുണ്ട്, നമ്മുടെ കതപ്പിനെ നിയന്ത്രിക്കുന്നുണ്ട്. ആളുകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ കയറ്റം കയറുമ്പോൾ ഉണ്ടാകുന്ന കതപ്പ് ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് ഫ്ലാക്സ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ പോലും ഫ്ലാക്സ് ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമുക്ക് ഫ്ലാക്സ് ഓയിൽ, അതിന് പകരം നമുക്ക് ക്രിൽ ഓയിൽ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമുണ്ട്. നമുക്ക് ഒന്നുകിൽ ഫ്ലാക്സ് ഓയിൽ ഉപയോഗിക്കാം, അതല്ലായെങ്കിൽ നമുക്ക് ക്രിൽ ഓയിൽ എന്ന് പറയുന്ന മറ്റൊരു ഉൽപ്പന്നമുണ്ട്. ആ ഉൽപ്പന്നം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ വേദനാസംഹാരിയായിരിക്കുന്ന നോനി, നോനി പല പ്രാവശ്യം നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നോനിയെക്കുറിച്ച് മാത്രമായിട്ട് വേറെ വീഡിയോസ് നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. നോനി വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്. ധാരാളം ഫാറ്റി ആസിഡുകളും അമിനോ ആസിഡുകളൊക്കെ അടങ്ങിയിട്ടുള്ളതും വേദനാസംഹാരിയുമാണ് നോനി എന്ന് പറയുന്നത്. ഇത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് ധാരാളമായിട്ട് കണ്ടുവരുന്നത്. നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ വീടുകളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇത് കൂട്ടത്തോടെ വളർന്ന് നിൽക്കുന്ന ധാരാളം സ്ഥലങ്ങൾ വിദേശ രാജ്യങ്ങളുണ്ട്. ഇതിൻ്റെ ഈ പഴം എന്ന് പറയുന്നത് വളരെ ദുർഗന്ധമുള്ളതാണ്. എന്നാൽ അത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കഴിക്കാൻ കഴിയുകയാണെങ്കിൽ ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്ന ഒരു വലിയ ഉൽപ്പന്നമാണ് ഈ നോനി എന്ന് പറയുന്നത്. ഇത് വേദനാസംഹാരിയാണ്. വേദനകളെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ പീരീഡ് സമയത്തൊക്കെ ഉണ്ടാകുന്ന വേദനകൾക്ക് 2 ക്യാപ്സൂൾ എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിന് ശമനം ഉണ്ടാകാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമാണ് നോനി എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യകോശങ്ങളുടെ ഭിത്തികളുടെ സുരക്ഷിതങ്ങൾ വർദ്ധിപ്പിക്കുകയും പോഷകങ്ങൾ അവയിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുകയും അതുവഴി പോഷകങ്ങളുടെ ആഗിരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് അത് വേണ്ട വിധത്തിൽ ആഗിരണം ചെയ്ത് അത് ഊർജ്ജമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു നല്ലൊരു ഉൽപ്പന്നമാണ് നോനി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ധാരാളം പ്രോഡക്റ്റുകളാണ് കമ്പനി നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ പ്രോഡക്റ്റുകളെല്ലാം വെൽനസ് പ്രോഡക്റ്റുകളാകുമ്പോൾ തന്നെ അതിനൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല ഊർജവും ഉന്മേഷവും നൽകാൻ കഴിവുള്ള പ്രോഡക്റ്റുകളും രോഗത്തെ മാറ്റി നിർത്താൻ കഴിവുള്ള പ്രോഡക്റ്റുകളാണ്. നമുക്ക് ഫ്ലാക്സ് ഓയിൽ അതല്ല എങ്കിൽ ക്രിൽ ഓയിൽ. ക്രിൽ ഓയിൽ കഴിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഫ്ലാക്സ് ഓയിലും ക്രിൽ ഓയിലും തമ്മിൽ വിലയ്ക്ക് വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്ക് ക്രിൽ ഓയിൽ കഴിക്കാൻ സാധിക്കാത്തവർക്ക് ഫ്ലാക്സ് ഓയിൽ പകരമായിട്ട് ഉപയോഗിക്കാം. ഇപ്പം എന്താണ് ക്രിൽ ഓയിൽ? ക്രിൽ ഓയിലിൻ്റെ ഉറവിടമായ അണ്ടർആർക്റ്റിക് ക്രിൽ 3 പ്രധാന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, പ്രാഥമികമായി ഇക്കോസ്ഫെറ്റിൻസ് ആസിഡ് ഫേസ് ഫോളിപൈഡുകളിലും അസ്റ്റാറ്റിനറ്റിലും ഘടിപ്പിച്ചിരിക്കുന്ന ഡെക്സാഹൈസനൈക്കിക് ആസിഡ്. അപ്പോൾ ഇത് ഈ ക്രിൽ ഓയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്രിൽ ഓയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ ഒരു വലിയൊരു ശേഖരമാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ ക്രിൽ ഓയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പോഷകം
ലഭ്യമാകും. ഒമേഗ ത്രീ നമുക്ക് ധാരാളമായി ലഭ്യമാകും. പിന്നെ ഹൃദയം, മസ്തിഷ്കം, കരൾ തുടങ്ങിയ അവയവങ്ങൾ എളുപ്പത്തിൽ ആഗിരണം ചെയ്യാനും ഇതിനെ പ്രോത്സാഹിപ്പിക്കാനും ഇതിൻ്റെ പ്രവർത്തനത്തെ ശക്തി കൂട്ടാനും സഹായിക്കുന്ന ഒരു നല്ലൊരു ഉൽപ്പന്നമാണ് ക്രില്ലോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ, ഇത്രയും ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഗാനോഡർമ എന്ന ഉൽപ്പന്നം നമ്മൾ കണ്ടു, ഫ്ലാക്സ് ഓയിൽ കണ്ടു, ക്രില്ലോയിൽ കണ്ടു, ഗ്ലൂക്കോസമിൻ, കാൽസ്യം, നോനി. അപ്പോൾ ഇത്രയും ഉൽപ്പന്നങ്ങളാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ബോൺസ് പെയിനും അതുപോലെ തന്നെ ജോയിൻ്റ് പെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഉൽപ്പന്നങ്ങൾ. മറ്റൊരുപാട് ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട്, എന്നാൽ ഈ ഉൽപ്പന്നങ്ങൾ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ്. അതിനകത്ത് നമുക്ക് കഴിക്കാൻ കഴിയുന്നതാണ് ആദ്യം പറഞ്ഞ മൂന്ന് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്, ഗ്ലൂക്കോസമിനും കാൽസ്യവും മറ്റേ കൊളാജിനും. ഈ മൂന്ന് ഉൽപ്പന്നങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ജോയിൻസ് പെയിനിനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ രോഗമുള്ളവരോ അല്ലെങ്കിൽ ആ രോഗം വരാതിരിക്കാൻ നമ്മുടെ ജോയിൻസ് പെയിനിനെ, ജോയിനിനെ, ബോൺസിനെ ഒക്കെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് വാങ്ങി കഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഓൾറെഡി ഇതുപോലെ രോഗങ്ങൾ, വേദനകൾ ഉള്ളവരാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷനിൽ കഴിച്ചാൽ മാത്രമേ അതിൻ്റെ ശക്തമായിട്ടുള്ള നമുക്ക് റിസൾട്ട് കിട്ടാൻ സാധിക്കുകയുള്ളൂ. ഇത് വരാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഓരോന്നൊക്കെ വാങ്ങി കഴിച്ചാൽ മതി, ഓരോ ബോട്ടിലൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരുന്നാൽ മതി, വല്ലപ്പോഴുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ രോഗത്തിൽ നമുക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കാൽസ്യം നമ്മൾ സ്ഥിരമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ശരീരത്തിൽ കാൽസ്യം ഉൽപ്പാദനമുണ്ട്, കാൽസ്യത്തിന് ഉൽപ്പാദനം ഇല്ലാതെ വരുമ്പോഴാണ് കാൽസ്യം നമ്മൾ എടുക്കേണ്ടി വരുന്നത്. എന്നാൽ പോലും നമ്മൾ കാൽസ്യം തുടർച്ചയായിട്ട് എടുക്കേണ്ടതില്ല, ഒരു ബോട്ടിലിൽ നമുക്ക് 100 എണ്ണമാണ് കിട്ടുന്നത്. ആ 100 എണ്ണം നമ്മൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല, അത് വീണ്ടും നമ്മൾ സ്ഥിരമായിട്ട് എടുക്കേണ്ട ആവശ്യം വരികയില്ല. അപ്പോൾ പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം കാൽസ്യത്തിൻ്റെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല്ലുകൾക്കും എല്ലുകൾക്കും ശക്തി കൊടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് നല്ലതാണ്. ഒപ്പം സ്ത്രീകൾക്കും ഇത് കാൽസ്യത്തിൻ്റെ അഭാവം കാണുകയും ഡോക്ടർമാർ കാൽസ്യം കുറിച്ച് കൊടുക്കുകയൊക്കെ സാധാരണ ചെയ്യാറുണ്ട്. ആ സാഹചര്യത്തിലും നമുക്ക് ഈ കാൽസ്യത്തിൻ്റെ ഗുളിക നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാണ്. അപ്പോൾ ഇതാണ് ഈ നമ്മുടെ ജോയിൻസ് പെയിനും ബോൺസ് പെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കമ്പനി നമുക്ക് പുറത്തിറക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റൊരു രോഗവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെൽനസ് പ്രൊഡക്റ്റുമായി കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഗുഡ് ബൈ, വിഷ് യു വെൽത്ത്, ജയ് വെസ്റ്റീജ്.